ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്ന് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലേഡീസ് ടോപ്പ് ആണ് കോളറൊക്കെ വെച്ചിട്ടുള്ളതാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ടു മീറ്റർ ക്ലോത്ത് ആണ് നല്ല വിടുത്തുള്ള ക്ലോത്ത് ആയതുകൊണ്ടാണ് ടു മീറ്റർ അല്ലെങ്കിൽ ടു ആൻഡ് ഹാഫ് മീറ്റർ എടുത്തോണം ഇത് തയ്ക്കാനായിട്ട് നമ്മൾ ടോപ്പ് പോർഷനും ബോട്ടം പോർഷനും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് ടോപ്പ് ഭാഗം കട്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ രണ്ടായിട്ടാണ് ടോപ്പ് ഭാഗം തന്നെ അതായത് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ആയിട്ടാണ് ടോപ്പ് പാർട്ടിനെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇതായി ഇപ്പം നമ്മുടെ ഈ ടോട്ടൽ ക്ലോത്തിനെ നമ്മൾ ഇങ്ങനെ രണ്ടായിട്ടിട്ട് ഓപ്പൺ ആയ ആയവശം നമ്മളുടെ സൈഡിലേക്ക് ഇട്ടേക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടായിട്ട് മാത്രമേ ഇതിനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുള്ളൂ അതിനുശേഷം മുകൾ ഭാഗം എന്താ ഇതുപോലെ ഒന്ന് നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുകയെന്ന് മാത്രമേ ഉള്ളേ ഇനി നമുക്ക് വേണ്ടത് ടോപ്പ് പാർട്ടിൻ്റെ ആണ് നമ്മൾ ഇഞ്ച് ലെങ്ത് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഒരു ഇഞ്ച് സീം അലവൻസും കൊടുത്ത് പതിനേഴ് ഇഞ്ച് ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഈ ഭാഗം ഇതുപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കുകയും കൂടി ചെയ്യാം ഇങ്ങനെ നമ്മൾ ആ ഓപ്പൺ ആയ ഭാഗത്തു നിന്ന് ഇതുപോലെയൊരു മൂന്നിഞ്ച് ഇത് വിട്ട് ഇങ്ങനെ നമ്മൾ അളന്നു കൊടുക്കുകയാണ് ഇനി ഈ ഭാഗവും നമുക്ക് ഇങ്ങനെയൊന്നും ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഷോൾഡർ ആണ് നമ്മുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ ഹാഫ് കാണുക അതിൻ്റെ കൂടെ നമ്മൾ ഹാഫ് ഇഞ്ച് കൂടെ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് പതിനാലാണ് അപ്പം അതിൻ്റെ പകുതി എന്ന് പറയുന്നത് ഏഴ് ഇഞ്ച് അതിൻ്റെ കൂടെ നമ്മൾ ഒരു അര കൂടെ എക്സ്ട്രാ കൊടുത്ത് ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അതേ സെയിം ഏഴര ഇഞ്ച് തന്നെയാണ് നമ്മൾ ഇത് ആം ഹോളിനും കൊടുക്കുന്നത് അത് നമ്മൾ ഇതായി ഇത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു അതിനുശേഷം നമ്മൾ ഇതായി ഇനി നമ്മൾ ടോട്ടൽ ചെസ്റ്റ് അളവ് എത്രയാണോ എടുക്കുക അതിനെ ഡിവൈഡഡ് ബൈ ഫോർ എന്ന് കാണുക അതിൻ്റെ കൂട്ടത്തിൽ ടു ഇഞ്ചസ് സീം മെലവെൻസും കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ചെസ്റ്റ് മുപ്പത്തിയാറ് ഇഞ്ച് അതിനെ ഡിവൈഡഡ് ബൈ ഫോർ എന്ന് പറയുമ്പോൾ നയൻ ഇഞ്ച് പ്ലസ് ടു ഇഞ്ച് സി മെലവെൻസും കൊടുത്തു അപ്പം ഇഞ്ച് എന്ന് നമ്മൾ ഇതായി ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത് ഇനി നമ്മൾ ആ ഷോൾഡർ പോയിന്റിൽ നിന്ന് ഒരു തേർട്ടീൻ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക ഇതാണ് നമ്മുടെ വേസ്റ്റ് പോയിൻ്റ് ഇനി ടോട്ടൽ വേസ്റ്റ് ഡിവൈഡ് ബൈ ഫോർ എന്ന് കാണുന്ന ടു ഇഞ്ച് സി മെലവൻസും കൊടുക്കുക ഇതാണ് നമ്മൾ ഹിപ്പിലും കൊടുക്കുന്നത് അപ്പം അതാ ഇവിടെയും നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു ടു ഇഞ്ച് സീ മെലവൻസ് കൊടുക്കുന്നു അപ്പം നമ്മളുടെ ഇവിടുത്തെ മെഷർമെൻറ്റ് തേർട്ടി ടു ഇഞ്ചാണ് അപ്പം ഡിവൈഡ് ബൈ ഫോർ എന്ന് പറയുമ്പോൾ എയ്റ്റ് ഇഞ്ച് കിട്ടും ടു ഇഞ്ച് സീം അലവെൻസും കൊടുക്കുന്നു അപ്പം നമുക്ക് ടെൻ ഇഞ്ച് ലഭിക്കുകയാണ് ചെയ്യുന്നത് ഈ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്താൽ മതി ഇതുപോലെ നമ്മളെ ഷെയ്പ്പ് ചെയ്താണ് നമ്മൾ ഈ ഭാഗം ഇതുപോലെ നമുക്ക് ചെയ്ത് നമ്മൾ എടുക്കേണ്ടത് ഇനിയും നമ്മളിത് മെഷറി കൊടുത്തിട്ടുള്ളതാണ് ഇതുപോലെ നമ്മളൊന്ന് അളന്ന് കൊടുക്കുന്ന ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ അത് നമ്മുടെ മെഷറി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇനിയും നമ്മൾ ആംഖോളിൻ്റെ ഭാഗത്ത് ഒരിഞ്ച് കറവ് കൊടുത്ത് ദോലൊന്ന് ആംഹോളും വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഇവിടെ നിന്ന് ഒരു മൂന്ന് ഇഞ്ചാണ് നമ്മൾ വരച്ച് ഇങ്ങോട്ട് വെടുത്ത് കൊടുത്തത് ഇനി ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇഞ്ച് കൊടുക്കുന്നു ലെങ്ത് ആ കൊടുത്ത ഇഞ്ചിൽ നിന്ന് നമ്മൾ ആറ് ഇഞ്ച് കൊടുക്കുന്നു ഇവിടെ നമ്മൾ വെടുത്ത് ഇഞ്ചാണ് ആ വരച്ച ലൈനിൽ നിന്ന് ലൈനി നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്നു അതിൻ്റെ കറക്റ്റ് സെൻ്റർ കാണുന്നു നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇതാണ് നമ്മൾ ടക്ക് ഇടുന്ന ഭാഗം ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ എല്ലാ പാർട്ടിലും ടക്ക് കൊടുക്കുന്നത് ബാക്ക് പോർഷനിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഇതേ സെയിം ടക്കാണ് അവിടെയും നമ്മൾ കൊടുക്കുന്നത് ഇനിയും നമ്മൾ ചെയ്യുന്നത് നെക്കാണ് നെക്കിൻ്റെ വിട്ത്ത് നമ്മൾ രണ്ടര ഇഞ്ച് കൊടുക്കുന്നു നെക്കിൻ്റെ ലെങ്ത് നമ്മൾ ഇഞ്ചും കൊടുക്കുന്നു ഇതൊരു ബോക്സ് പോലെ നമ്മൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇത ഇതേ ഷേപ്പിൽ ഇതുപോലെ നമ്മൾ നല്ല ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ ഇനി നമ്മൾ ചെയ്യുന്നത് ആ ആംഹോളിൻ്റെ അവിടെ ഒന്നര ഇഞ്ച് ദാ ഇതുപോലെ നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നു ഇനി ഈ നെക്ക് പോയിന്റിൽ നിന്ന് നമ്മൾ ആം ആംഫോളിൻ്റെ അങ്ങോട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ പോർഷൻ എല്ലാം നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന സെയിം അളവിലൂടെ നമ്മൾ ഇതായി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നമുക്ക് ടോപ്പ് പോർഷൻ്റെ ഫ്രണ്ട് പാർട്ട് റെഡിയായി ലഭിച്ചു നമ്മൾ ഇതാണ്ട് ഈ വരയുടെ അവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തും കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് ഇങ്ങനെ ഇപ്പം നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം റെഡിയായി ഫ്രണ്ട് പോർഷൻ ഇപ്പം നമുക്ക് റെഡിയായി ലഭിച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക് പോർഷനാണ് നമ്മൾ നമ്മുടെ ക്ലോത്തിനേതാ ഇത് നമ്മുടെ ക്ലോസ് ആയ സൈഡാണ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ് ബാക്കി ക്ലോത്തിനെ ഇത് ക്ലോസ് ആയ സൈഡാണ് നമ്മുടെ സൈഡിലേക്ക് നമ്മളിപ്പം വെച്ച് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത ഫ്രണ്ട് പോർഷൻ പോർഷൻതാ ഇങ്ങനെ അര ഇഞ്ച് ഡിഫറൻസ് ഇതാ ഇവിടെയും ഇങ്ങനെ അര ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് പോർഷനെക്കാട്ടിലും കുറവായ അളവിലാണ് ബാക്ക് പോർഷൻ വെച്ചു കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുകയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ആ ഫ്രണ്ട് പോർഷൻ വരച്ച് ലെവൽ ചെയ്ത് വെച്ചിരിക്കുന്നിടത്തു നിന്ന് നമ്മൾ മുകളിലേക്ക് ഒരു ഒന്നര ഇഞ്ച് വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതായത് ബാക്ക് പോർഷനിൽ ഫ്രണ്ട് പോർഷനെക്കാട്ടിലും വൺ ആൻഡ് ഹാഫ് ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ അതിൻ്റെ മീനിങ് ദ ഇനി നമ്മൾ നെക്ക് വിട്ത്ത് രണ്ടര തന്നെയാണ് എടുക്കുന്നത് നെക്ക് ലെങ്ത് ബാക്ക് നെക്കിൻ്റെ ലെങ്ത് ഒരു ഇഞ്ച് എടുത്താൽ മതിയേ ദ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു ബാക്ക് ഭാഗം ഇനി നമ്മൾ ആ ഫ്രണ്ട് നെക്കിൻ്റെ ആ ഷോൾഡർ ഭാഗത്തെ വിട്ത്ത് എത്രയാണോ അതെ സെയിം വിട്ത്ത് തന്നെ ഇങ്ങനെ അളന്ന് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ചെയ്തതുപോലെ അതിനുശേഷം നമ്മൾ ഈ വരച്ച് വെച്ചിരിക്കുന്ന ആം ഹോൾ കർവിൽ നിന്ന് ഒരിഞ്ചൂടെ നമ്മൾ ഇങ്ങനെ കൊടുത്ത് ഇത ഇതുപോലെ നമ്മൾ അടുത്ത ആ ആം വിടുത്തെടുത്തിരിക്കുന്നിടത്തോട്ട് നമ്മൾ ചെസ്റ്റ് വിടുത്തെടുത്തിരിക്കുന്നിടത്തോട്ട് നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മളുടെ ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ ഈ വരച്ച് വെച്ചിരിക്കുന്ന രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഒരു ഡിഫറൻസും ഇല്ലാതെ ഇനി നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ എടുത്ത് ബാക്ക് പോർഷൻ നമ്മൾ വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലേക്ക് ഈ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ആ നമ്മുടെ ടക്ക് വരുന്നിടത്ത് നമ്മൾ പിൻ കുത്തി കൊടുക്കുകയാണ് അതിന് ശേഷം ആ പിന്നെ എവിടെ വരുന്നു അവിടെ എല്ലാം നമുക്ക് ഇതുപോലെ പോയിന്റ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മളെ എളുപ്പമാർഗത്തിൽ ടക്ക് എല്ലായിടത്തും ഒരുപോലെ വരാൻ വേണ്ടിയുള്ള ഒരു നമ്മുടെ ഒരു ടെക്നോളജിയാണെ ഇനി ബാക്കിയെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ആ നമ്മൾ കറക്റ്റായിട്ടായിരിക്കണം ഒരു മാറ്റവും വരാതെ ആ മെഷറുകളെല്ലാം നമ്മൾ തുല്യമായി വെച്ചതിന് ശേഷം വേണം ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുക ഇപ്പം നമ്മുടെ ടക്ക് എല്ലായിടത്തും ഒരുപോലെ നമുക്ക് ലഭിക്കുകയാണ് ചെയ്തത് ഇനി നമ്മൾ ബോട്ടം ഭാഗമാണ് ടു പാർട്ടുണ്ട് അപ്പം ബോട്ടം ഭാഗം എടുത്ത് നമ്മളിപ്പം രണ്ട് പാർട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇതിൻ്റെ വിട്ട് നമുക്ക് നോക്കാം നമുക്ക് എത്ര ഇഞ്ചാണ് ലഭിക്കുന്നത് തന്നെ അപ്പം നമുക്കിവിടെ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പം നാൽപ്പത്തിരണ്ട് ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ എൺപത്തി നാല് ഇഞ്ചാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി ഇതിൻ്റെ ലെങ്ത് നമുക്ക് ഇരുപത്തിയാറ് ഇഞ്ചുമാണ് ലഭിക്കുന്നത് ഇപ്പം നമുക്ക് രണ്ടര ഇഞ്ചാണ് ക്ലോത്ത് എടുക്കുന്നതെങ്കിൽ ടോട്ടൽ ക്ലോത്ത് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതൽ വിട്ത്ത് കിട്ടുവേ ഇനി നമ്മൾ ഇതാ ഇതുപോലെ രണ്ട് പാർട്ട് എടുത്തിരിക്കുകയാണ് നമ്മുടെ ബാലൻസ് ക്ലോത്തിൽ നിന്ന് അതിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുന്നു അപ്പം ടോട്ടൽ നാലായിട്ടാണ് ഇനി നമ്മൾ ലെങ്ത് എടുത്തിരിക്കുന്നത് പത്തിഞ്ചാണ് സീമലവൻസ് കൂട്ടിയാണ് നമ്മൾ പത്തിഞ്ച് എടുത്തിരിക്കുന്നത് ഇതാണ് ക്ലോസ് ആയ ഭാഗം ഇനി ഓപ്പൺ ആയ ഭാഗത്തു നിന്ന് നമ്മൾ ഒരു മൂന്നര ഇഞ്ച് ഇത ഇങ്ങനെ കൊടുക്കുന്നു ഇനിയും ക്ലോസ് ആയ ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇനി ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നെന്ന് മാത്രേ ഉള്ളു സ്ലീവ് കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവേ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ അതിലെങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ആദ്യമേ ആ ടക്ക് ഭാഗം എന്താ ഇതുപോലെ പിടിച്ചതിന് ശേഷം റോങ് സൈഡിലൂടെയാണ് ഇതുപോലെ നമ്മൾ ഇങ്ങനെ ആ ടക്ക് ഭാഗങ്ങളെല്ലാം ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇവിടെയെല്ലാം നമ്മൾ ടു ടൈംസ് ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അതായിപ്പം നമ്മൾ എല്ലാ ടക്കുകളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഷോൾഡറുകൾ തമ്മിലും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും നമ്മൾ ആ മൂന്നിഞ്ച് നെക്കിന്റെ ഭാഗത്ത് എക്സ്ട്രാ കൊടുത്തിട്ടില്ലേ ആ ഭാഗത്തായി ഈ ഭാഗം ആ ഭാഗം നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ ചെയ്യണേ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് നേരത്തെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ആ ഭാഗം ഭാഗത്തായി ഇങ്ങനെയും നമ്മൾ ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് വേണ്ടത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇങ്ങനെ ചെയ്ത് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിക്കും ഇനി നമ്മളിത് ഇങ്ങനെ റോങ് സൈഡിലൂടെ ആ ഫോൾഡ് ചെയ്തതിൻ്റെ എഡ്ജിലൂടെയാണ് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് രണ്ട് സൈഡും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണേ ഇപ്പം നമ്മൾ ഇതുപോലെ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് എക്സ്ട്രാ ഭാഗം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കളയുകയാണേ ഇനിയും നമ്മൾ ഇതാ ഇങ്ങനെ ഈ പാകങ്ങൾ കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കണേ ഒരു വ്യത്യാസം വരാത്ത രീതിയിൽ പിടിച്ചതിന് ശേഷം ആ ബാക്ക് സൈഡിൽ കറക്റ്റ് സെൻറ്റർ ഇതാ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുകയോ ഒരൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുകയോ അത് നമ്മൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇപ്പം നമ്മളൊന്ന് മാർക്ക് ചെയ്യുകയാണ് ചെയ്തത് അത് ആ കറക്റ്റ് സെൻറ്റർ കിട്ടാൻ വേണ്ടിയാണേ ഇനി നമ്മൾ ഇതാ സ്ലീവ് എടുത്തതിന് ശേഷം റോങ് സൈഡിലേക്ക് ഇതാ ഇതുപോലെ സ്ലീവിന്റെ ഭാഗങ്ങൾ ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്യുന്നുള്ളേ തേരുവശം ആയതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം വേണമെങ്കിലും ഫോൾഡ് ചെയ്യുക നമ്മളുടെ സ്ലീവിന്റെ ലെങ്ത് അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവേ ഇപ്പം ഇതുപോലെ നമ്മൾ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിന് ശേഷം സ്ലീവിന്റെ എഡ്ജ് വഴി നമ്മൾ ഇങ്ങനെയൊന്നും സ്റ്റിച്ച് കൂടെ ചെയ്യുന്നുണ്ട് പ്രസ്റ്റിച്ചാണ് നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് നല്ല വശത്തിലൂടെയാണ് നമ്മൾ ചെയ്തെടുത്തത് ഇ ഇനിയും നമ്മൾ സ്ലീവ് നമ്മുടെ ഈ ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ എല്ലാം നമ്മൾ ടൂ ടൈംസ് ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് രണ്ട് സ്ലീവ് നമ്മൾ ഇതാ ഇങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി ഇതാ ഇതുപോലെ അതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇതിൻ്റെ സൈഡ് നമ്മൾ ആ സീം അലവൻസ് ഇട്ട് നമുക്ക് എത്രയാണോ വിട്ട് നമ്മൾ ടു ഇഞ്ചാണ് സീം അലവൻസ് ഇട്ടത് ആ വഴിക്ക് കൂടെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് രണ്ട് സൈഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തോണം ഇവിടെയെല്ലാം നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്തോണേ ഇപ്പം നമുക്ക് ഈ ഭാഗം റെഡി ആയിട്ട് ലഭിച്ചു ഇനി നമ്മൾ നെക്കിൻ്റെ ഭാഗമാണേ ഇതുപോലെ കറക്റ്റായി വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് ബാക്ക് ഭാഗത്ത് നമ്മൾ സെൻറ്റർ കാണുക അതിന് ശേഷം നെക്ക് നമ്മൾ കോളർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ കോളർ ഇത് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുന്ന വീഡിയോ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവേ അതൊന്ന് കണ്ടു നോക്കിയാൽ മതിയേ ഇനി നമ്മൾ ബോട്ടം ഭാഗമാണ് തയ്ക്കുന്നത് നമ്മൾ ബോട്ടം ഭാഗത്തെ ടു പാർട്ടായിട്ടാണ് എടുത്തത് അതിൻ്റെ വിഴുത്ത് വഴി നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഒറ്റ പീസാക്കി എടുത്തിരിക്കുകയാണ് ഇനിയും നമ്മൾ ഇതാ ഇതിൻ്റെ വിട്ട് യസിലൂടെ നമ്മൾ ഇത് ഇതുപോലെ ഒന്നര ഇഞ്ച് ആദ്യമായിട്ടു ഇനി ഓരോ ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇങ്ങനെ നമ്മൾ ഇത് ഫുള്ള് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ ബോക്സ് ഫ്ലീറ്റാണ് ചെയ്തെടുക്കുന്നത് അപ്പം ബോക്സ് ഫ്ലീറ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഓരോ ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇട്ടെടുക്കുന്നത് അപ്പം ഇവിടെ ഒരു കാര്യമുണ്ട് നമ്മൾ ടു മീറ്റർ ക്ലോത്തിലാണ് ഈ ഫ്ലോ ടോപ്പ് മൊത്തം തയ്ച്ചെടുക്കുന്നത് അപ്പം രണ്ടര മീറ്റർ ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് ഒന്നരയോ രണ്ടോ ഇഞ്ച് ഇട്ട് കുറച്ചുകൂടെ വീതി കൂടിയ ബോക്സ് പ്ലേറ്റ് തയ്യാറാക്കി എടുക്കാവുന്നതാണേ ഇപ്പം ഇവിടെ ടു മീറ്റർ ക്ലോത്തേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ദാ ഇതുപോലെ ചെറിയ രീതിയിലുള്ള ബോക്സ് പ്ലേറ്റ് ആണ് ചെയ്തെടുക്കുന്നത് അപ്പം കുറച്ചുകൂടെ വീതി കൂടിയതോ അല്ലെങ്കിൽ ലെങ്ത് കൂടിയതോ ആയിട്ടുള്ള ക്ലോത്താണ് നമ്മൾ രണ്ടര മീറ്റർ ക്ലോത്ത് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ ബോക്സ് നമുക്ക് ടു ഇഞ്ചോ വൺ ആൻഡ് ഹാഫ് ഇഞ്ചിലോ നമുക്കിങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഒരു ഡിസ്റ്റൻസ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഫുൾ ഭാഗവും ഇതുപോലെ ബോക്സ് ഫ്ലീറ്റ് ഇട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതാ ഇതുപോലെ നമുക്ക് നല്ല നീറ്റായിട്ട് സാവധാനമാണ് നമ്മൾ ഈ ബോക്സ് ഫ്ലീറ്റ് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ട് ബോക്സ് ഫ്ലീറ്റ് ഫുള്ള് ഇട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ് ഇനി നമ്മളെ ടോപ്പിലേക്ക് ടോപ്പ് പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതിന് തൊട്ട് മുന്നായിട്ട് ആ ടോപ്പ് പാർട്ടിലെ ഫ്രണ്ട് പോർഷൻസുകൾ തമ്മിൽ നമ്മൾ ആ ഷർട്ടിൻ്റെ ഫ്രണ്ട് പോർഷൻസുകൾ തമ്മിൽ ആ ഈ ഇങ്ങനെ ആ എഡ്ജ് വരുന്നിടത്ത് ഇതുപോലെ ഒന്ന് ഒറ്റ പ്രാവശ്യം സ്റ്റിച്ചിട്ട് കൊടുക്കണേ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു റൗണ്ട് നമുക്കവിടെ ലഭിക്കും അപ്പം നമുക്ക് ബോട്ടം ഭാഗത്തിലേക്ക് ആ റൗണ്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ് അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ ടോപ്പിൻ്റെയും ബോട്ടം ഭാഗത്തിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെയാണ് നമ്മളിപ്പോൾ ലോക്കിട്ട് കൊടുത്തത് അവിടെ മുതൽ ഫുള്ള് റൗണ്ട് ഫുള്ളായിട്ട് നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മുടെ ടോപ്പ് റെഡി ആയിട്ട് ലഭിക്കും ഇതുപോലെ നീറ്റായിട്ട് അങ്ങ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതായിപ്പോൾ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഷർട്ട് കോളർ വെച്ച റെഡീസ് ടോപ്പ് ആണ് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത് ഇതിൻ്റെ കോളറിൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നിട്ടിട്ടുള്ളതാണെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഒന്ന് കണ്ടു നോക്കിക്കോണേ പിന്നെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഷർട്ട് പോലെ തന്നെ ബട്ടൺസൊക്കെ വെച്ചുള്ളതാണ് ഫ്രണ്ട് ഓപ്പൺ ആണ് ഇതുപോലെ ബോട്ടം ഭാഗത്ത് നമ്മൾ ദ ബോക്സ് കൂടിയാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഏതൊരാളുടെ അളവിലേക്ക് കൺവേർട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ അളവ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്